ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛന്മാരെ. ഇസ് നമ്മൾ കുറേ ദിവസമായി ഒരു സോളോ സ്കോഡ് മാച്ചൊക്കെ കളിച്ച് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ അധികമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കളികളൊന്നും ജയിക്കാറില്ല അച്ഛന്മാരെ. കളി ജയിക്കാത്തതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഒരുപാട് വൃത്തിയായിട്ട് ക്യാരക്ടറൊക്കെ കൊണ്ടുവന്നേ പിന്നെ നമ്മൾ അധികം കളികളൊന്നും ജയിക്കാറില്ല. കുറേ കളി കളിക്കുമ്പോഴാണ് ഒരു കളിയെങ്കിലും ജയിക്കുന്നത്. ഒരുപാട് നല്ല പക്ഷേ നമ്മൾ എങ്ങനെ ഒരു കളി ജയിച്ചിട്ടുണ്ടോ അച്ഛന്മാരെ, ജയിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ചെയ്യരുത് ഗൈസ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു എനിമിയെ തന്നെ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ഒരു എനിമി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ എനിമി അങ്ങ് ദൂരെ കൂടെ ഓടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എക്സമേറ്റഡ് അല്പം ഡാമേജ് കൊടുക്കാൻ പറ്റി നോക്കിയിട്ടുണ്ട് ഗൈസ്. അവനങ്ങ് നോക്കാക്കിയിട്ടുണ്ട് വച്ചാമാരെ. നമുക്ക് നൈസായിട്ട് അവനെ പെട്ടെന്ന് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേഷന് ശേഷം നമുക്ക് ഒരു കില്ലെടുക്കുമ്പോഴത്തേക്ക് 200 ടോക്കൺ കിട്ടുന്നുണ്ട്. FF coin 200 നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ടോക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്തായാലും നമുക്കിപ്പോൾ 300 ടോക്കൺ ആയിട്ടുണ്ട്. ടോക്കൺ അല്ല ഗൈസ്, ഇവിടെ കുറേ എനിമി ഇറങ്ങിയിട്ടുണ്ട്. എനിമീസിനെയൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കൊല്ലണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗൈസ് ഫ്രണ്ടിലെടുത്ത് വന്ന് പെട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാരക്ടർ എന്ന് സോണിയ ക്യാരക്ടർ കത്തിയിട്ടുണ്ട് ഗൈസ്. അവൻ റിവൈവ് ആവാനുള്ള സംഭവം ഇട്ടിട്ടുണ്ട് വെച്ചാമാരെ. ഗൈസ് അവനെ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. ഗൈസ് അവൻ വീണ്ടും എണീച്ചിരിക്കുകയാണ് വെച്ചാമാരെ. എന്തായാലും നമ്മൾ അവനെയും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്ത് ഗൈസ്. എന്തായാലും ജയിക്കാലപ്പോൾ പാടാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഹീറോയ്ക്കിൻ്റെ ലൂബിയാണ്. ഹീറോയ്ക്ക് 2-സ്റ്റാർ എന്തോ ആണെന്നാണ് ഞാൻ തോന്നുന്നത്. അതിൻ്റെ ലൂബിയാണ്ട് തന്നെ എനിമീസ് അധികം പവറില്ലാത്ത എനിമീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടിച്ച് കൊല്ലാം ഗൈസ്. ഫ്രണ്ടിലെടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. MB40 നൈസായിട്ട് ഒരു ഹെഡ് ഷോട്ട് എടുത്ത് അവനെ നമ്മളങ്ങ് നോക്കാക്കിയിട്ടുണ്ട് വെച്ചാൽ അവരെ. ചെറിയ രീതിക്ക് ലാഗ് ഒക്കെ അടിക്കുന്നുണ്ട്. കാര്യം കുറഞ്ഞ ഫോണായിട്ടായിരിക്കാം. എന്നാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് അവനങ്ങ് ഫിനിഷ് ചെയ്ത് 3 kill ഒന്ന് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. അവനങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മൾ 3 kill കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു കമൻ്റ് ഇവിടെ ഇടാൻ മറക്കരുത് ഗൈസ്. കമൻ്റ് ഇടുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും ഗൈസ്. നിങ്ങളുടെ ഓരോ കമൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നാലും ഗൈസ് നമ്മുടെ ചാനലിൽ ലൈവൊക്കെ ഇടുന്നുണ്ട്. ഡെയിലി വീഡിയോസ് ഇടാറില്ലെങ്കിലും നമ്മൾ ഡെയിലി ലൈവ് ഇടാറുണ്ട്. എല്ലാവരും മാക്സിമം ലൈവിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ റൂമൊക്കെ കളിക്കുന്നതായിരിക്കും. ഫസ്റ്റ് മാച്ചൊക്കെ നല്ല രീതിക്ക് കളിക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നമ്മൾ ഒരു ബൈ കൊടുക്കുന്ന സംഭവം വെച്ച് അതിൽ നിന്നൊരു ക്ലൂ ക്യാരക്ടറിൻ്റെ അബിലിറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എനിമി വന്നിട്ടുണ്ട്. അവനെ സോണിയ കത്തിയിട്ടുണ്ട് ഗൈസ്. അവനെ കൂടെ നമുക്ക് പെട്ടെന്ന് കില്ലെടുക്കാം ഗൈസ്. അവനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് വെച്ചാൽ അവരെ. അധികം കളിക്കാനൊന്നും അറിയില്ലാത്തൊരു പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ 4 kill ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വെച്ചാൽ അവരെ. മാക്സിമം ഒരു 10-ൽ കൂടുതൽ കില്ലെങ്കിലും എടുക്കണം എന്നാണ് ആഗ്രഹം ഗൈസ്. അപ്പുറത്തൊരു ഡ്രോപ്പ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഒരു ചേട്ടൻ നിന്ന് ഡ്രോപ്പ് എടുക്കുകയാണ്. നൈസായിട്ട് നമ്മൾ അവനെ ഉണ്ടാപിടിച്ച് ഇട്ടിട്ടുണ്ട് വെച്ചാൽ അവരെ. ഉണ്ടാപ്പില്ല ഡ്രാഗ് ചെയ്ത് പൊക്കിയപ്പോഴത്തെ നൈസായിട്ട് റെഡ് കയറിയതായിരുന്നു. എന്തായാലും നമുക്ക് ഇവനങ്ങ് ഫിനിഷ് ചെയ്യാം ഗൈസ്. ഓസിന് 5 kill കിട്ടിയിട്ടുണ്ട് വെച്ചാൽ ഗൈസ്. ഒരു എനിമി വന്നിട്ടുണ്ട് ഗൈസ്. എനിമി എന്തായാലും നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് മെഡിക്കിറ്റ് അടിക്കണം. മെഡിക്കിറ്റ് നമുക്ക് നൈസായിട്ട് നിന്ന് മെഡിക്കിറ്റ് അടിക്കാം ഗൈസ്. മെഡിക്കിറ്റ് അടിക്കാൻ ബാക്കിൽ നിന്ന് ഒരു ചേട്ടൻ നല്ല രീതിക്ക് ഡാമേജ് തരുന്നുണ്ട് ഗൈസ്. എനിക്കറിയത്തില്ല മരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇടാറുണ്ടായിരുന്നു ഗൈസ്. എവിടെ കൂടി അവൻ എന്നെ അടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഭാഗത്തും ഞാൻ ചത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് അമ്മമാരെ ഒന്ന് ഫിനിഷ് ചെയ്യാം. കൊല്ലാന്ന് പറഞ്ഞ 2 പേരുണ്ട് ഗൈസ്. 2 enemies കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. കൊല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം ഗൈസ്. ഒരുത്തന്നെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. നോക്കായിട്ടുണ്ട് വെച്ചാൽ അവരെ. ഗൈസ് മറ്റവൻ എന്തോ നെറ്റ് കെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ മേഗിട്ട് നല്ല രീതിക്ക് കുത്തി പിടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കൊണ്ടിട്ടില്ല. 2 പേരെയും കൊന്നിട്ടുണ്ട്. പക്ഷേ ഇവർ നോക്കായിട്ടുണ്ട്. ഇവരെ ടീംമേറ്റിനെ ഒന്നും ഇവിടെ ഒന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഇവരെ നൈസായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം ഗൈസ്. ഗൈസ് അകത്തെടുക്കുന്നതിന് ആദ്യം ഫിനിഷ് ചെയ്യാം ഗൈസ്. അവൻ്റെ ലൂട്ട് എടുക്കണം. ലൂട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കോയിന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയിന് 100 coin എടുപ്പിച്ച് കിട്ടുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ 7 kill കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 7 kill കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബുയ അടിക്കണം എന്നാണ് ആഗ്രഹം. ബുയ അടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ബുയ അടിച്ചിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം. എനിമീസിനൊന്നും ഇപ്പോൾ കാണുന്നില്ല വെച്ചാൽമാരെ. ആയതുകൊണ്ട് തന്നെ ഈ മാപ്പിൽ മഞ്ഞക്കം പൊഴിഞ്ഞിടുന്നുണ്ട്. മഞ്ഞ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മാപ്പിൽ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതാണ് നല്ല രസമാണ്. പണ്ട് 2021 അങ്ങനെയാണ് ഈ മഞ്ഞ് ഇതിനു മുമ്പ് വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. എന്തായാലും നമുക്ക് ലൂട്ട് എടുക്കാം. ലൂട്ടല്ല, സോറി, ഡ്രോപ്പ് എടുക്കുക. ഡ്രോപ്പ് എടുത്താൽ നമുക്ക് നല്ല ലൂട്ട്, വല്ല ഗണ്ണ് കിട്ടുകയാണെങ്കിൽ കൊള്ളായിരിക്കും. സ്നൈപ്പർ കിട്ടുകയാണെങ്കിൽ കൊള്ളായിരിക്കും. എവിടെന്നെങ്കിലും ഒരു സ്നൈപ്പർ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബുയാടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. എങ്കിലും കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ 1 MP40 ആണ് ഇരിക്കുന്നത്. ഡ്രോപ്പ് എടുത്തപ്പോഴാണ് 1 MP40 കിട്ടിയത് ഗൈസ്. ആ ഡ്രോപ്പ് എടുത്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. കാണാത്തവരുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. എന്നാലും ഗൈസ് ഇവിടെ സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്ഡേഷന് ശേഷം ആദ്യമായിട്ട് കളിക്കുന്ന കളിയെന്നാണ് കളിയാകേണ്ടത് തന്നെ ഗൈസ്. ഇതൊരു സംഭവമാണ്, ഇല്യൂഷൻ എന്താ ചെയ്ത് നമ്മൾ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്.
പീക്കിൻ്റെ മണ്ടയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു എനിമി ഒന്നും കാണുന്നില്ല. നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് അച്ഛാമാരെ. ഗൈസ് അവൻ എങ്ങനെ ഇവിടെ വന്നെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അവനെ കൊല്ലണം ഗൈസ്. അവനെ കൊല്ലാൻ വേണ്ടി അതിനുമ്പ് നമുക്ക് മെഡിക്കറ്റ് അടിക്കണം. മെഡിക്കറ്റ് അടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അവനെ കൊല്ലാം അച്ഛാമാരെ. ഉണ്ടാ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവനെ എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. അവൻ എങ്ങോട്ടും ഓടിപ്പോയിട്ടുണ്ട് ഗൈസ്. അവൻ ഇവിടെ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് ഗൈസ്. എനിക്ക് കിട്ടുന്നില്ല. അല്ല, നമുക്ക് ആ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ നിറഞ്ഞു നോക്കാം. അവൻ്റെ ഗ്ലൂ വാളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് അച്ഛാമാരെ. അവനെ ഇവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് കിൽ കണ്ടുപിടിച്ച് നമുക്ക് കില്ലെടുക്കണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 8 കില്ല് കംപ്ലീറ്റ് ആക്കാനുള്ള കില്ല് അവനാണ് ഗൈസ്. പക്ഷെ അവനെ ഈ പരിസരത്തൊന്നും കാണാനില്ല. അവൻ പീക്ക് നിന്നെങ്ങാനും പോയോ എന്ന് ഒരു ഒത്തമ്പടി കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ ഇല്യൂഷനിൽ കയറി നമുക്ക് അപ്പുറത്ത് എത്താം ഗൈസ്. എന്തായാലും ലോങ് ഗൈസ് തന്നെ അടിക്കുന്നുണ്ട്. അവൻ തന്നെ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. അവനെ നമുക്ക് എന്തായാലും ഉപ്പക്കരണത്തിന് സ്കോപ്പ് ചെയ്ത് അടിച്ച് കൊല്ലാൻ നോക്കാം. ഒരു ഫീമെയിൽ എന്നാണ് തോന്നുന്നത്, ഒരു ഗേൾ ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു നൂബ് ആയിരുന്നു. നൂബ് ആണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എളുപ്പത്തിൽ നമുക്ക് അവനെ കൊല്ലാൻ പറ്റി. 8 കില്ല് കംപ്ലീറ്റ് ആക്കാനും പറ്റി ഗൈസ്. നമുക്ക് റോഡിക്ക് 12K സബ്സ്ക്രൈബേഴ്സാണ്. ഇനി ഒരു 500 സബ്സ്ക്രൈബേഴ്സും കൂടെ ഉണ്ട്. നമുക്ക് 12K എന്ന് പറയുന്ന ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്ക് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ എടുക്കുക. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്താണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഇരട്ടിയായിട്ട് സന്തോഷം കാണും ഗൈസ്. എന്തായാലും നമുക്ക് ഭീമാസാക്തിയിലോട്ടൊന്ന് പോയി നോക്കാം. ഭീമാസാക്തിയുടെ താഴെ എനിമി ഫൈറ്റ് എടുക്കുന്നതായിട്ട് ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പക്ഷെ മാപ്പിലൊന്നും കാണിക്കുന്നില്ല അച്ഛാമാരെ. എന്തായാലും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പോയി എനിമിയെ പെട്ടെന്ന് അടിക്കാം അച്ഛാമാരെ. നമുക്ക് അതിനു മുമ്പ് നമുക്ക് സ്നൈപ്പർ കിട്ടുമെങ്കിൽ വാങ്ങിക്കാം ഗൈസ്. AW നമ്മൾ ബൈ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ വീഡിയോ റീപ്ലേ എന്നാണ് എടുക്കുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല ഗൈസ്, ലാഗ് ആയതുകൊണ്ട് തന്നെ റീപ്ലേ എന്നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എങ്കിലും കുഴപ്പമില്ല അച്ഛാമാരെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗൈസ് ഈ വീഡിയോക്കൊരു എയിമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100 ലൈക്ക് മതി ഗൈസ്. വേറെ 100 ലൈക്കാണ് ഈ വീഡിയോയിൽ നമ്മുടെ ടാർഗറ്റ്. അത് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും. എന്തായാലും എൻ്റെ ഇന്നലെ കേരളപ്പിറവിയായിരുന്നു. ഇന്നലെ കേരളപ്പിറവിയായതുകൊണ്ട് ആഘോഷങ്ങളൊക്കെ സംഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഡാൻസൊക്കെ കളിച്ച് തളർന്നുകൊണ്ടായിരിക്കും. ഇന്ന് കോളേജിൽ പോയില്ല അച്ഛാമാരെ. അതുകൊണ്ട് കള്ളടിച്ചു നിന്നാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. ഗൈസ് നിങ്ങൾ ആരും എന്നെ ഒന്നും പറയരുത്. വീട്ടുകാർ പറഞ്ഞാൽ ഗൈസ് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, സിപ്പ് ലൈനിൽ തൂങ്ങി എന്തോ വന്നിട്ടുണ്ട്. അവനെ നമ്മൾ നൈസായിട്ട് കൊന്നിട്ടുണ്ട് ഗൈസ്. ഒരു ദിമിത്രി ക്യാരക്ടർ ആയിരുന്നു, അവനെ കൊന്നിട്ടുണ്ട് അച്ഛാമാരെ. അവൻ്റെ പേര് അനസ് എന്നായിരുന്നു, മലയാളിയാണോ കുഴപ്പമില്ല ഗൈസ്. അവൻ്റെ ടീമായിട്ട് വന്നിട്ടുണ്ട്, എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്ന് പറഞ്ഞ് വന്നവനായിരുന്നു ഗൈസ്. അവനെ നമ്മൾ നൈസായിട്ട് സ്നൈപ്പർ MP കൂട്ടിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അച്ഛാമാര്. വീണ്ടും എനിമിയുടെ ഫുഡ് സ്റ്റെപ്പ് എവിടെയോ കേൾക്കാം. എന്നാലും 10 കില്ല് ആയിട്ടുണ്ട്. 22 പേര് ഗൈസ് എനിമി എൻ്റെ തൊട്ട് അടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അവൻ എന്നെ പുതിയ ക്യാരക്ടറാണ് ഗൈസ്, പുതിയൊരു ക്യാരക്ടറാണ്. ഒരു തീ പോലത്തെ ഒരു സംഭവം ഒരു ക്യാരക്ടറായിരുന്നു. എന്തായാലും അവനെ നമ്മൾ അങ്ങ് കൊന്നിട്ടുണ്ട് ഗൈസ്. അവനെ കൊടുക്കാൻ നമ്മൾ 11 കില്ല് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് അവൻ ഇതൊക്കെ വെച്ച് എലിമിനേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. സോണ് വന്നിട്ടുണ്ട്. സോണ് മാപ്പ് ആക്കുകയാണെങ്കിൽ സോണ് നല്ല പാടാണ്. നമുക്ക് എന്തായാലും ബാഗൊക്കെ ഒന്ന് ക്ലിയർ അടിച്ചിട്ട് ലൂട്ട് ഇവന്മാരെ നല്ല രീതിക്ക് ലൂട്ടൊക്കെ സെറ്റാക്കണം. എങ്കിൽ മാത്രം നമുക്ക് ബുയ അടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി 18 എനിമീസ് ഉണ്ട്. അല്പം പാടാണ് ജയിക്കാൻ, എങ്കിലും നമുക്കുള്ള കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കും അച്ചാമാരെ. ഗൈസ് ഫോണ് ഡിസ്പ്ലേ മാറ്റിയതിന് ശേഷം ചെറിയ രീതിക്ക് ലാഗ് വന്നിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല വെച്ചാൽ നമ്മൾ നൈസായിട്ട് കളിക്കാൻ ശ്രമിക്കണം. മാപ്പിൽ വീണ് കിടന്ന മഞ്ഞിനെ ഒന്നും കാണുന്നില്ല. ആ മഞ്ഞ് ചെറുതായിട്ട് കാണാം. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് എൻ്റെ ഫ്രണ്ടിലൊന്നും എനിമി ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ താഴെയൊക്കെ നല്ല ഫൈറ്റിൻ്റെ ശബ്ദങ്ങളൊക്കെ കാണാം. SKS എന്തൊക്കെ ഇട്ട് വെടിവെക്കുന്നതിൻ്റെ ശബ്ദം തോന്നുന്നു കേൾക്കാം. ഗൈസ് എന്തായാലും നമ്മൾ ഇരുന്ന് ലൂട്ട് സെറ്റാക്കുകയാണ്. റീപ്ലേ ആയതുകൊണ്ടാണ് ലൂട്ട് സെറ്റാക്കുന്ന സംഭവം കാണാൻ പറ്റാത്തത്. ബാക്ക്പാക്ക് തുറക്കുന്നതെന്ന് ഇതിൽ കാണാൻ പറ്റത്തില്ല. ഗ്രീൻ അടുത്ത അപ്ഡേഷൻ ഒരു എനിമി വന്നിട്ടുണ്ട്. നൈസിൽ നമ്മൾ സ്നൈപ്പർ ഇട്ട് അവനെ കൊന്നിട്ടുണ്ട് അച്ഛാമാരെ. അവൻ്റെ പേര് ഋത്തിക് എന്നായിരുന്നു അവൻ്റെ പേര്. അവനെ കൂടെ കൊന്നിട്ടുണ്ട്. 12 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. താഴെ എനിമി നിൽക്കുന്നുണ്ട്. താഴെ എനിമി നിൽക്കുന്നുണ്ട്. സ്കോപ്പ് ഇട്ട് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് എന്നെ അടിക്കുന്നുണ്ട് അച്ഛാമാരെ. എവിടെ നിന്നൊന്നും അറിയത്തില്ല. സൈഡിൽ നിന്ന് എനിക്ക് നല്ല രീതിക്ക് ചെറുതായിട്ട് നല്ല രീതിക്ക് അല്ല അല്പം ഡാമേജ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയൊരു ഇൻഹേലർ വന്നിട്ടുണ്ടായിരുന്നു ഗെയിമിൽ. ഈ ഇൻഹേലർ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓടാനുള്ള സ്പീഡ് കൂടുന്നതായിരിക്കും. ഇപ്പം എനിക്ക് ആ സ്പീഡ് കൂടുതലുണ്ട്.
പടക്കത്തിൻ്റെ എന്തൊക്കെയോ പൊട്ടിക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ തോന്നുന്ന പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടല്ലോ, ഈ തുറക്കാനുള്ള ഈ സംഭവം അതിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ പടക്കം വരുന്നത്. എന്തായാലും സംഭവം ദീപാവലി കൊണ്ടായിരിക്കും. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നൈസായിട്ടുണ്ട് ഒന്നും പറയാനില്ല. അച്ഛന്മാരെ എൻ്റെ ഇപ്പം 3400 കോയിൻ ഉണ്ട്. ഇപ്പം കോയിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല ഗൈസ്, കോയിൻ നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സംഭവം ലൂട്ട് അടിക്കണമെന്നുണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല ഗൈസ്, എല്ലാം വേസ്റ്റാണ്. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നല്ല രീതിക്ക് ലൂട്ട് ഉണ്ട്, നമുക്ക് ബുയ അടിക്കണം. 11 പേർ ഇനി അലയുണ്ട്, 13 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. താഴെ കൂടി ഒരു എനിമി പോകുന്നുണ്ട്, നമുക്ക് അവനെ എന്തായാലും അടിക്കാം ഗൈസ്. അവനെ ഒരടിയിൽ അവൻ നോക്കായിട്ടുണ്ട്, ബാക്കിൽ നിന്ന് തന്നെ അടിക്കുന്നുണ്ട്. സോണിനകത്തു നിന്നാണ് ഈ സോണിനകത്തു നിന്ന് വരുന്നവരെ നമ്മൾ ഒരടി എടുത്തപ്പോൾ തന്നെ അവൻ നോക്കായിട്ടുണ്ട്. വെച്ചാൽ അവർ എന്തായാലും നമുക്ക് ഓടിപ്പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഹേലർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓടുന്നതിൻ്റെ സ്പീഡ് കൂടാം. എന്നാലും ഗൈസ് ഫ്രീ ആയിട്ട് എൻ്റെ മെസ്സേജ് ബോക്സിൽ ഒരു ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ആ ബണ്ടിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നൈസ് ബണ്ടിലാണ്, എനിക്ക് ഒന്നും പറയാൻ അച്ഛൻ. അവൻ്റെ ഉടുപ്പ് ഷർട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പാൻറ് അതല്ല ഇട്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ബണ്ടിൽ. 10 എനിമീസിനെ കൂടി കൊല്ലുകയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ബുയ അടിക്കാൻ പറ്റും ഗൈസ്. 9 പേര് ഇനി അലയുണ്ട്, 15 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വെച്ചാൽ. അവരെ ഫ്രണ്ടിൽ കൂടി ഒരു ചേട്ടൻ പോകുന്നുണ്ട് ഗൈസ്, അവനെ കൂടി കംപ്ലീറ്റ് ആക്കി നമ്മൾ 16 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വെച്ചാൽ. അവരെ ചേട്ടൻ നൈസായിട്ട് ഓടി പോകാമെന്ന് വിചാരിച്ചു നമ്മൾ അടുത്തുനിന്ന്, നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ ഗൈസ്. കാര്യം നമ്മളതിൽ റെയിസ്റ്റാറിൻ്റെ MP40 ഇരിക്കുന്നത്, ബണ്ണി MP40 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അടിപൊളി MP40 ആണ്, നൈസായിട്ട് ഹെഡ്ഷോട്ടും കയറുന്നുണ്ട്. ഒരു ദിവസം നിൽക്കുന്നുണ്ടായിരുന്നു, നൈസായിട്ട് അവൻ ഞാൻ കൊന്നിട്ടുണ്ട് ഗൈസ്. അവൻ്റെ ടീമേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ടീമേറ്റ് ഞാൻ നോക്കെടുത്തിട്ടുണ്ട്. എന്നാലും ഗൈസ് നമുക്ക് മെഡിക്കിറ്റ് അടിക്കാം. നമ്മളെ ചുമ്മാ നിന്നങ്ങ് കഴപ്പ് കാണിച്ച് 4 പേര് അലയുണ്ട്, 4 പേരാണ് ഇനി അലയുള്ളത്. കഴപ്പ് കാണിച്ചതും ബാക്കിൽ നിന്ന് എവിടെ നിന്നും എന്നെ കൊന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, എനിമീസിന് മാത്രമല്ല ഗൈസ് നമുക്കും ക്യാരക്ടർ ഉണ്ട്. പക്ഷേ അവൻ നമ്മളെ വിടുന്നില്ല, അവൻ വന്നിട്ടുണ്ട് ഗൈസ് മെഡിക്കിറ്റ് അടിക്കാൻ, അവൻ സമ്മതിക്കുന്നില്ല, അവൻ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അവൻ വീണ്ടും നോക്കാക്കിട്ട് നമ്മൾ കളി തോറ്റിട്ടുണ്ട് വച്ചാമാരെ ഗൈസ്, തോറ്റിട്ടില്ല വച്ചാമാരെ ഗൈസ്, തോറ്റിട്ടുണ്ട് വച്ചാമാരെ ഗൈസ്. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് ഇനി ബുയ അടിക്കാൻ ശ്രമിക്കാം. എന്തായാലും 30 എത്രയോ പ്ലസ് അടിച്ചിട്ടുണ്ട്, അലൈവ് 2 പിടിച്ചിട്ടുണ്ട്, 16 കില്ല് എടുത്തിട്ടുണ്ട്. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ.